ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രജ്ന കെ ആസാദ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സമാധാനവും സാഹോദര്യവും സഹവർത്തിത്വവും നിലനിർത്താൻ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ തിരുവനന്തപുരത്ത് ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രമേയം പാസാക്കി. കേരളത്തിൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ തീവ്രവാദ ഗ്രൂപ്പുകളോട് മൃദു സമീപനം സ്വീകരിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. മേരി മാട്ടി മേരാ ദേശ് പരിപാടിയിൽ ശേഖരിച്ച അമൃത കലശങ്ങളിലെ മണ്ണ് ഇന്ന് ഡൽഹിയിലെ മഹാ അമൃത കലശത്തിൽ നിക്ഷേപിക്കും. സെൽ ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ ഭാഗമായി നാളെ മൊബൈൽ ഫോണിൽ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ലഭിക്കും. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും അന്തരീക്ഷം നിലനിർത്താൻ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന പ്രമേയത്തോടെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം സമാപിച്ചു. കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത്. കേരളത്തിന്റെ പൊതു സാമൂഹ്യ സാഹചര്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ ചിത്രീകരണ ശ്രമങ്ങളെ സമൂഹം അതിജീവിക്കുമെന്നും പ്രമേയത്തിൽ പറയുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സാംസ്കാരിക പൈതൃകവും നഷ്ടമാകരുതെന്ന് യോഗം ജനങ്ങളെ ആഹ്വാനം ചെയ്തു. വർഗീയതയ്ക്കും ഭിന്നിപ്പ് ശ്രമങ്ങൾക്കുമെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തപൂർണമായ നിലപാടാണ് UDF സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ സമഗ്രമായ പഴുതുകൾ അടച്ച അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടു. പ്രതിസന്ധി ഘട്ടത്തിൽ കേരളം ഒറ്റക്കെട്ടാണെന്നും സതീശൻ വ്യക്തമാക്കി. കേരളത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയ സാഹചര്യത്തിൽ ഭരണപ്രതിപക്ഷ കക്ഷികളും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി നിന്നുവെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കളമശ്ശേരി സ്ഫോടനത്തിൽ ദുരൂഹത അവശേഷിക്കുന്നുണ്ടെന്നും ഒരു വ്യക്തിക്ക് മാത്രമായി കൃത്യം ചെയ്യാനാകുമോ എന്ന സംശയം നിലനിൽക്കുന്നുവെന്നും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത BJP പ്രതിനിധി C കൃഷ്ണകുമാർ പറഞ്ഞു. വിഷയത്തിൽ ഭീകരവാദ ആരോപണം ആദ്യം ഉന്നയിച്ചത് CPIM ആണെന്നും കൃഷ്ണകുമാർ അറിയിച്ചു. കേരളത്തിൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ തീവ്രവാദ ഗ്രൂപ്പുകളോട് മൃദു സമീപനം സ്വീകരിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു. എലത്തൂർ ട്രെയിൻ ആക്രമണം ഉൾപ്പെടെ ഭീകരവാദ ആക്രമണങ്ങൾ കേരളത്തിലുണ്ടായി. കേരളത്തിലെ ഒരു പരിപാടിയിൽ ഹമാസ് പോലൊരു സംഘടനയുടെ നേതാവിന് സംസാരിക്കാൻ അവസരം ലഭിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനെതിരെ പ്രതികരിക്കുന്നവരെ വർഗീയവാദികളായി ചിത്രീകരിക്കുകയാണെന്നും കളമശ്ശേരിയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നേരത്തെ കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററും പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജും രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. കളമശ്ശേരിയിലെ സ്ഫോടനത്തിൽ 4 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മരിച്ച ലിബ്നയുടെ അമ്മയും സഹോദരനും വെന്റിലേറ്ററിൽ ചികിത്സയിലാണെന്നും അമ്മയ്ക്ക് 50% സഹോദരന് 60% പൊള്ളലേറ്റിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം ഒരുമിച്ച് നടത്തുമെന്നും മന്ത്രി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കളമശ്ശേരി സ്ഫോടനത്തിൽ വിവിധ ആശുപത്രികളിൽ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കണക്കിലെടുത്ത് സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പൊള്ളലേറ്റവർക്ക് അണുബാധയുണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് നിയന്ത്രണം. വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് 14-അംഗ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. ആന്ധ്രാപ്രദേശിലെ വിജയനഗര ജില്ലയിൽ പാസഞ്ചർ ട്രെയിൻ മറ്റൊരു ട്രെയിനിലേക്ക് ഇടിച്ചു കയറി പാളം തെറ്റിയ അപകടത്തിൽ മരണസംഖ്യ 14 ആയി. 30-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ഖത്തറിൽ തടവിലാക്കപ്പെട്ട 8 ഇന്ത്യക്കാരുടെ കുടുംബങ്ങളുമായി വിദേശകാര്യമന്ത്രി DS ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. കുടുംബങ്ങളുടെ വിഷമം മനസ്സിലാക്കുന്നുവെന്നും ഇന്ത്യക്കാരുടെ സുരക്ഷിത മോചനത്തിനായി എല്ലാ ശ്രമങ്ങളും കേന്ദ്രം നടത്തുമെന്നും ഇക്കാര്യത്തിൽ കുടുംബാംഗങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. മേരി മാട്ടി മേരാ ദേശ് പരിപാടിയിൽ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച അമൃത കലശങ്ങളിലെ മണ്ണ് ഇന്ന് ന്യൂഡൽഹിയിലെ മഹാ അമൃത കലശത്തിൽ നിക്ഷേപിക്കും. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് സങ്കല്പത്തിന്റെ ചൈതന്യം പ്രതിഫലിക്കുന്ന വിധത്തിലാണ് മഹാ അമൃത കലശം ഒരുക്കിയിരിക്കുന്നത്. ഇന്നും നാളെയുമായി ഡൽഹിയിലെ കർത്തവ്യപഥിൽ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകമായി തയ്യാറാക്കിയ നൃത്തരൂപങ്ങളും ദേശഭക്തി ഗാനവും ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങളും ഇന്ന് ഡൽഹിയിലെ ആഘോഷ പരിപാടിയിൽ അവതരിപ്പിക്കും. നാളെ വൈകിട്ട് സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമൃത കലശയാത്രികരെ അഭിസംബോധന ചെയ്യും. ഇന്ത്യാഗേറ്റിന് സമീപം നിർമ്മിക്കുന്ന അമൃത വാടികയ്ക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. രാജ്യത്ത് വിജിലൻസ് വാരാചരണത്തിന് തുടക്കമായി. അടുത്ത മാസം 5 വരെയാണ് വാരാചരണം. അഴിമതിയോട് വിട പറയാം, രാഷ്ട്രത്തോട് പ്രതിബദ്ധത പുലർത്താം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 എല്ലാ വർഷവും വിജിലൻസ് ബോധവൽക്കരണ വാരം ആരംഭിക്കുന്നത്. വാരാചരണത്തിന്റെ ഭാഗമായി ജനങ്ങൾ പ്രതിജ്ഞയെടുക്കും.
രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞു വരികയാണെന്നും വരും കാലങ്ങളിൽ തൊഴിൽ നൈപുണ്യ വികസന പരിശീലനത്തിന് വലിയ പ്രാധാന്യമാകും നൽകുകയെന്നും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. പത്തനംതിട്ട പെരിങ്ങമലയിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് NDAയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് NDA പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. NDA ഉപരോധ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് രാവിലെ മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ടെലി കമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് നടപ്പാക്കുന്ന അടിയന്തര മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പരീക്ഷണ പരിശോധന സംസ്ഥാനത്ത് നാളെ നടത്തും. രാവിലെ 11:00 വൈകിട്ട് 4:00 ഉപയോക്താക്കൾക്ക് മൊബൈൽ ഫോൺ സ്ക്രീനിൽ ശബ്ദത്തോടെ വൈബ്രേഷനോടെയോ സാമ്പിൾ അലേർട്ട് സന്ദേശങ്ങൾ ലഭിക്കും. സെൽ ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ ഭാഗമായ സന്ദേശങ്ങളോട് ഉപയോക്താക്കൾ പ്രതികരിക്കേണ്ടതില്ലെന്ന് ടെലി കമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിലെ പൂളാടിക്കുന്ന ഫ്ളൈഓവർ നിർമ്മാണ പ്രവൃത്തി വിലയിരുത്താൻ മന്ത്രി PA മുഹമ്മദ് റിയാസും ജില്ലാ കളക്ടറും പദ്ധതി സ്ഥലം സന്ദർശിച്ചു. പ്രവൃത്തി സമയബന്ധിതമായി 2024 തന്നെ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസിലെ നിർമ്മാണ പ്രവൃത്തികളും 2024 ഡിസംബറിനകം പൂർത്തീകരിക്കും. എല്ലാ മാസവും പ്രവൃത്തി വിലയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ ബസ് സമര വിഷയം ഗതാഗത മന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. മലപ്പുറം പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ 200 ലൈഫ് വീടുകളുടെ താക്കോൽദാന ചടങ്ങ് സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ബഡ് സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് KP ഹുസൈൻ മെമ്മോറിയൽ ട്രസ്റ്റ് നൽകിയ 20 സെന്റ് ഭൂമിയുടെ പ്രമാണവും ചടങ്ങിൽ കൈമാറി. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. 2:00 പൂനെയിലാണ് മത്സരം. ഇന്നലെ നിലവിൽ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ 100 റൺസിന് തകർത്ത് ഇന്ത്യ ഉജ്ജ്വല വിജയം നേടി. ഇതോടെ ഇന്ത്യ സെമി സാധ്യത ഏതാണ്ട് ഉറപ്പാക്കി. ലീഗ് റൗണ്ടിലെ അടുത്ത 3 മത്സരങ്ങളിൽ 1 ജയിച്ചാൽ ഇന്ത്യ സെമിയിലെത്തും. വ്യാഴാഴ്ച മുംബൈയിൽ ശ്രീലങ്കയുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ISL ഫുട്ബോളിൽ പഞ്ചാബിനെതിരെ ചെന്നൈ FC തകർപ്പൻ ജയം. ചെന്നൈയിൽ 1-5 ഗോളുകൾക്കാണ് ചെന്നൈ പഞ്ചാബിനെ തോൽപ്പിച്ചത്. കണ്ണൂർ കുപ്പം മംഗലശ്ശേരി പുഴയിൽ 6th മലബാർ ജലോത്സവത്തിൽ വയക്കര വെങ്ങാട് 1st. പാലിച്ചോൻ അച്ചാം തുരുത്തിക്കാണ് 2nd. AKG പൊടാം തുരുത്തി 3rd നേടി. അടുത്ത മാസം 18-19 കാസർഗോഡ് ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ നടത്തുന്ന നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ നേതൃത്വത്തിൽ രാവിലെ കാഞ്ഞങ്ങാട്ട് യോഗം ചേർന്നു. ഉച്ചകഴിഞ്ഞ് ചെറുവത്തൂരിലും യോഗമുണ്ട്. മഞ്ചേശ്വരം നിയോജക മണ്ഡലം അവലോകന യോഗം വൈകിട്ട് പൈവെളികയിൽ നടക്കും. കോഴിക്കോട് നഗരത്തെ ടൂറിസ്റ്റ് സിറ്റിയാക്കി മാറ്റാൻ ഗവൺമെന്റും കോഴിക്കോട് കോർപ്പറേഷനും ടൂറിസം വകുപ്പും ശ്രമിക്കുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് ഇത്തവണ കോഴിക്കോട് നഗരത്തിലേക്കും വ്യാപിപ്പിക്കും. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് സീസൺ 3 സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. പത്തനംതിട്ട ജില്ലയിൽ മതപരമായ പൊതുചടങ്ങുകളും പരിപാടികളും നടത്തുന്നവർ പോലീസിനെ മുൻകൂട്ടി അറിയിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി V. അജിത് പറഞ്ഞു. കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. മലയാളം സീരിയൽ സിനിമാ നടി രഞ്ജുഷ മേനോനെ ശ്രീകാര്യം കാര്യത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 35 വയസ്സായിരുന്നു. ഭർത്താവുമൊത്ത് ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു രഞ്ജുഷ. തലശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് തുടങ്ങി. കരിയാട് തലശ്ശേരി റൂട്ടിലെ ബസ് കണ്ടക്ടറെ വ്യാജ പരാതിയിൽ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തെന്നാരോപിച്ചാണ് സമരം. വിവിധ റൂട്ടുകളിൽ സർവീസ് നിലച്ചു. ഇടുക്കി മൂന്നാറിൽ വീണ്ടും ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ചു. ചിന്നക്കനാലിൽ തിസൻ തച്ചങ്കിരി കയ്യേറിയ ഭൂമിയാണ് ഒഴിപ്പിച്ചത്. മൂന്നാർ കാറ്ററിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടമടക്കം 7 ഏക്കറിൽ പരം ഭൂമിയാണ് ഏറ്റെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സമാധാനവും സാഹോദര്യവും സഹവർത്തിത്വവും നിലനിർത്താൻ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ തിരുവനന്തപുരത്ത് ചേർന്ന സർവകക്ഷിയോഗത്തിൽ പ്രമേയം പാസാക്കി. കേരളത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തീവ്രവാദ ഗ്രൂപ്പുകളോട് മൃദു സമീപനം സ്വീകരിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. മേരി മാട്ടി മേരാദേശ് പരിപാടിയിൽ ശേഖരിച്ച അമൃത കലശങ്ങളിലെ മണ്ണ് ഇന്ന് ഡൽഹിയിലെ മഹാ അമൃത കലശത്തിൽ നിക്ഷേപിക്കും. സെൽ ബ്രോഡ്കാസ്റ്റ് ടെസ്റ്റിന്റെ ഭാഗമായി നാളെ മൊബൈൽ ഫോണിൽ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ലഭിക്കും. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന YouTube ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ്
കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR News Calicut എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.